എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത്, ഞാൻ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 38,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഏൺ ചെയ്ത ഒരു ജെനുവിൻ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കിതിൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് ആഡ്സ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. 3-4 സെക്കൻഡ്സുള്ള ആഡ്സ് വാച്ച് ചെയ്താലാണ് നമുക്ക് ഇതിലൂടെ ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല. ഏതൊരാൾക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. അതല്ലാതെ തന്നെ ഇത്ര സമയം വർക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മൊബൈലിലൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ജോബ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അതുപോലെ തന്നെ അവർക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് വഴി വിഡ്രോവലും വേണം. അതാണ് ഒരുപാട് പേരുടെ ആവശ്യം. അത്തരത്തിലുള്ള ജോബ്സ് നോക്കുന്നവർക്ക് പറ്റിയൊരു ജെനുവിൻ വെബ്സൈറ്റ് ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 38,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്, എനിക്ക് കിട്ടിയ പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം മാത്രം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്രൂഫ് കണ്ടിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് 35,000 മുകളിൽ ഞാൻ ഏൺ ചെയ്ത ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ ഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആഡ്സ് വാച്ച് ചെയ്യാം. മെയിനായിട്ടും അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ പേപ്പാലിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓട്ടോ പേയോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ പേപ്പാലിലോട്ട് $10 വെച്ചിട്ട് അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിനിമം വിഡ്രോവൽ വരുന്നത് $50. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഏൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ $78 ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെയായിട്ട് ഞാൻ വിഡ്രോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ അവൈലബിൾ ബാലൻസ്, മിനിമം പേ ഔട്ട്, ആ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയായിട്ട് എത്ര ഇതിൽ നിന്ന് പേ ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, $10 വെച്ചിട്ടാണ് ഇവർ അയച്ചിരുന്നത്. അപ്പോൾ ഒരു സമയത്ത് $50 വെച്ചിട്ട് അയച്ചിട്ടുണ്ട്. ടോട്ടൽ ഞാൻ ഇതിൽ നിന്ന് $520, അതായത് 38,000 രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്തൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇത് പെട്ടെന്നാവില്ല കേട്ടോ. ഞാൻ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഏണിങ്സ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. വലിയ ടഫൊന്നുമില്ല. അപ്പോൾ വലിയ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒന്നും ഇതിനാവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മളിതിന് അത്യാവശ്യം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏണിങ്സ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് എന്നല്ല, എന്നാലും ഒരുവിധം കുഴപ്പമില്ലാത്ത ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജെനുവിൻ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് ആഡ്സ് നമ്മൾ കാണുക, എങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് കയറുക, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ആദ്യം സിൽവർ മെമ്പറായിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ലിമിറ്റഡ് ആഡ്സ് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, ഗോൾഡ് മെമ്പർ ആവാൻ പറ്റും. അപ്പോഴേ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല, കാരണം അതിൻ്റെ ലിമിറ്റ്സ് പെട്ടെന്ന് കഴിയുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നഷ്ടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. താല്പര്യമുള്ളവർ മാത്രമേ ചെയ്യാട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. നമ്മൾ പുതിയതായിട്ട് ഇതിൽ സൈനപ്പ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ താഴെ സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ പബ്ലിഷർ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വർടൈസർ അക്കൗണ്ട് ഉണ്ട്, രണ്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ നമ്മൾ പബ്ലിഷർ സൈനപ്പ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോർമൽ രീതിയിലുള്ള രജിസ്ട്രേഷൻ തന്നെയാണ്. നമ്മുടെ നെയിം കൊടുക്കുക, നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ്, സിറ്റി,
അതുപോലെ നമ്മുടെ കൺട്രി കൊടുക്കുക, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, രണ്ട് പ്രാവശ്യം കൊടുക്കണം. പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം, പാസ്വേഡ് റീടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് അക്കൗണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ചൂസ് എ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ളിടത്ത് സൈഡിലൊരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ഇപ്പോൾ വാട്ട് ഇയർ ഡിഡ് യു മാരി, ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുക്കുക. നിങ്ങൾക്ക് അതിൽ ഏത് കംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ആണോ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കാം, പ്രശ്നമല്ല. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഗൂഗിൾ സെർച്ച് അല്ലെങ്കിൽ എ ഫ്രണ്ട് ഓർ ഫാമിലി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് റെഫറൽ ഐ ഡി ഉണ്ട്, അത് കമ്പൽസറി അല്ല, കൊടുക്കണം എന്നില്ല. പിന്നെ ഒരു കോഡുണ്ട്, ആ ക്യാപ്ചർ കോഡ് കൂടി അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഐ കൺഫേം ഐ ഹാവ് റീഡ് ദി ടേംസ് ആ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും, അതിൽ ആക്ടിവേറ്റ് അക്കൗണ്ട് ആവുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ മൊബൈൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വാട്സപ്പ് വഴി വെരിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വഴി തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ട്രസ്റ്റബിൾ ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാവുന്നതാണ്. ഇമെയിലും അതുപോലെ ഫോൺ നമ്പറും രണ്ടും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ആഡ്സ് കാണാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡെയിലി ഒരു 10 ആഡ്സ് ആണ് കേട്ടോ ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു വരുമാനമാണ് കിട്ടുന്നത്, കാരണം നമ്മളിപ്പം സിൽവർ മെമ്പറാണ്. അപ്പോൾ നമുക്ക് ഗോൾഡ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പ്ലാറ്റിനം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ആഡ് വ്യൂ ചെയ്ത് നോക്കാം. ഇതിൽ പി പി സി ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആഡ്സ് കാണും. അപ്പോൾ നമുക്ക് നോക്കാം, നെറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇതിൽ കാണാം നമ്മൾ സിൽവർ മെമ്പർഷിപ്പ് ആഡ്സ്. അപ്പോൾ അത് ലിമിറ്റഡ് ആയിരിക്കും, ഒരു ദിവസം ഒരു 10 ആഡ്സ് അത്ര വെച്ചിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ആഡ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് കണ്ടിന്യൂ ആയിട്ട് വരും. അപ്പോൾ നമ്മളത് കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് കയറും. അപ്പോൾ ഇതുതന്നെയാണ് ആഡ് വരുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ, ഒരു 2-3 സെക്കൻഡ് അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ആഡ് വ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓവർ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ കാണാം, ഒരു ആഡ് നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏണിങ് $0.01 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 10 ആഡ്സ് വരെ ഒരു ദിവസം വർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ സിൽവർ മെമ്പർഷിപ്പ് ആണെങ്കിൽ ഒരുപാട് എമൗണ്ടൊന്നും കിട്ടണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു എമൗണ്ടാണ്. അപ്പോൾ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വലിയ ക്വാളിഫിക്കേഷനോ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ കണ്ട് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന നമ്പർ 1 വെബ്സൈറ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നോക്കുക, ഏൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.